ഞാനിപ്പോഴുള്ളത് മമ്പറം മക്കാമിലാണ്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഓരോ തവണ വരുമ്പോഴും എന്താണെന്നറിയില്ല, നമ്മുടെ മനസ്സിനും ശരീരത്തിനൊക്കെ വല്ലാത്തൊരു സന്തോഷമാണ്. ഏതായാലും ഒരുപാട് ആളുകൾ ഞാനിപ്പോൾ എത്തിയ സമയത്തൊക്കെ സിയാറത്തിന് വന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നല്ല തിരക്ക് നമുക്ക് കാണാൻ പറ്റും. ഞായറാഴ്ചയാണ് കൂടുതൽ തിരക്കുണ്ടാവുക, ശനിയാഴ്ച ഉണ്ടാവും. ഏതായാലും ഇന്നത്തെ വീഡിയോയിൽ അല്പം ചില കാര്യങ്ങൾ, മമ്പറം തങ്ങളെ കുറച്ച് കറാമത്തുകൾ നമുക്ക് നോക്കാം. മമ്പറം തങ്ങളുടെ കറാമത്ത് മുഴുവനായിട്ടൊന്നും നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിക്കില്ല. ഏതായാലും മമ്പറം തങ്ങൾ ഒരു ദിവസം തൻ്റെ ആത്മസുഹൃത്തിന് കുറേ ചൂട്ടുകൾ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കൊണ്ടുപോയി സൂക്ഷിച്ചു വെച്ചോളൂ, ഞാൻ ചോദിക്കുമ്പോൾ തരണം. അങ്ങനെ അയാൾ അതും കൊണ്ടുപോയി. കുറേ കഴിഞ്ഞ് ഒരു 5 മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം മമ്പറം തങ്ങൾ തൻ്റെ സുഹൃത്തിനോട് മുമ്പ് ഞാൻ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ചൂട്ടുകൾ കൊണ്ടുവരാൻ പറഞ്ഞു. അയാൾ ആ ചൂട്ടുകൾ കൊണ്ടുവന്നു. ചൂട്ടുകൾ എത്തിയ ഉടനെ മമ്പറം തങ്ങൾ ഒരു ജോലിക്കാരനെ വിളിച്ചു. ആ ചൂട്ടുകൾ ഒരു തെങ്ങുമേൽ കയറി കത്തിച്ചു മിന്നിക്കാൻ പറഞ്ഞു. ജോലിക്കാരൻ അങ്ങനെ ചെയ്തു. ഇത് എന്താണ് എന്ന് ആ ഒരു കൽപ്പന എന്താണെന്നുള്ളത് ആർക്കും പിടികിട്ടിയില്ല കേട്ടോ. പിന്നെ ഒരു വലിയ കപ്പലുടമസ്ഥൻ ഒരു ദിവസം മമ്പറം തങ്ങളെ കാണാൻ മമ്പറത്തെത്തി. അവർ വെറും കൈയോടെയല്ല വന്നത്, സ്വർണ്ണക്കീയും പണക്കീയും ഒക്കെ ഉണ്ട്. വന്ന കപ്പലുടമസ്ഥൻ പറഞ്ഞു, ഞങ്ങളുടെ കപ്പൽ വമ്പിച്ച ചരക്കുമായി വിദേശത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കാറ്റടിച്ചു. കപ്പലിൻ്റെ ഗതി മാറി ലക്ഷ്യമില്ലാതെ ഓടാൻ തുടങ്ങി. ഞങ്ങളെല്ലാം പേടിച്ചു പോയി. ഞങ്ങളുടെ കപ്പൽ അപകടത്തിലേക്ക് കുതിക്കുകയാണല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടുത്തെ ഓർമ്മ വന്നു, കപ്പലിലും ചരക്കും നശിക്കാതെ രക്ഷപ്പെട്ടാൽ കപ്പലിലെ മുഴുവൻ ധനവും ഇവിടത്തേക്ക് സംഭാവന ചെയ്യാൻ ഞങ്ങൾ ദൃഢനിശ്ചയം ചെയ്തു. ആ സമയത്താണ് കണ്ടത് കരയിൽ നിന്നും ഒരു വെളിച്ചം, ഒരു രക്ഷാമാർഗം എന്നൊക്കെ പറയും. ആ വെളിച്ചം ഞങ്ങളെ രക്ഷപ്പെടുത്തിയെന്നു പറയാം. ഞങ്ങൾക്ക് ശരിയായ ദിശ കാണിച്ചു തന്നു. അങ്ങനെ അവർ ധനം മമ്പറം തങ്ങൾക്ക് കൈമാറി. അപ്പോൾ തന്നെ അത് തങ്ങൾ പാവങ്ങൾക്ക് വിതരണം ചെയ്യുകയും ചെയ്തു. മമ്പറം തങ്ങൾ ചൂട്ട് സുഹൃത്തിൻ്റെ കയ്യിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത് ആ കപ്പൽ നാട്ടിൽ നിന്നും പുറപ്പെട്ട് അതേ ദിവസം ആണും എന്നും പറയുന്നുണ്ട് കേട്ടോ. പിന്നെ മറ്റൊരു സംഭവം എന്താ വെച്ചാൽ, ഒരിക്കൽ ഒരാൾ മമ്പറം തങ്ങളുടെ വീട്ടിൽ വന്ന് പറഞ്ഞു, തങ്ങളെ ഇന്നലെ രാത്രിയിൽ എൻ്റെ വീട്ടിൽ കള്ളൻ കയറി ഉള്ളതൊക്കെ എടുത്തുകൊണ്ട് പോയി. തങ്ങൾ അതിന് മറുപടിയൊന്നും പറയാതെ അയാളെ മടക്കി അയച്ചു. കടുത്ത വയറുവേദന എന്ന് പറഞ്ഞ് മറ്റൊരാൾ തങ്ങളെ സമീപിച്ചു. തങ്ങൾ ഉടനെ സാധനങ്ങൾ കളവു പോയ ആളെ വരുത്തി ആ വയറുവേദനക്കാരനോട് പറഞ്ഞു, ഇയാളെ കൂട്ടിക്കൊണ്ടുപോയി ഭക്ഷണം കൊടുത്താൽ നിൻ്റെ വയറുവേദന സുഖപ്പെടും. അങ്ങനെ വയറുവേദനക്കാരൻ അയാളെയും കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ തൻ്റെ വീട്ടിൽ നിന്ന് കളവു പോയ സകല വസ്തുക്കളും വയറുവേദനക്കാരൻ്റെ വീടിൻ്റെ തിണ്ണയിൽ കിടക്കുന്നു. അത് തിരികെ കൊടുത്തപ്പോൾ വയറുവേദനയും മാറി. മറ്റൊരു സംഭവം എന്താ വെച്ചാൽ, ഒരു മഴക്കാലം മഴ ശക്തമായി പെയ്യുന്നുണ്ട്. കടലുണ്ടിപ്പുഴ ഉറഞ്ഞു തുള്ളുന്നു. തങ്ങളുടെ വീട്ടിലെ താമസക്കാരനായ ഒരു അറബി മരണപ്പെട്ടിരിക്കുകയാണ്. മമ്പറം പള്ളിവളപ്പിൽ കബർ കുഴിക്കാൻ ഒരു നിർവാഹവുമില്ല. കബർ കുഴിച്ചു ചെല്ലുമ്പോൾ അടിയിൽ വെള്ളം. അങ്ങനെ കാര്യം തങ്ങളോട് പറഞ്ഞു. തങ്ങൾ വേറൊരു സ്ഥലം കാണിച്ചു കൊടുത്തു. അവിടെ കബർ കുഴിച്ചപ്പോൾ വെള്ളം ഇല്ല. അറബിയെ ആ ഒരു കബറിൽ കുഴിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ നിരവധി സംഭവങ്ങളുണ്ട്. വല കാണാനില്ലെന്ന പരാതിയുമായി ഒരു മീൻപിടുത്തക്കാരൻ തങ്ങളെ സമീപിച്ചു. തങ്ങൾ അല്പസമയം മിണ്ടാതിരുന്നു. പിന്നെ അയാളോട് പറഞ്ഞു, വെറ്റിലക്കാരൻ ഖാദർ എന്നൊരാളുണ്ട് തിരൂരങ്ങാടിയിൽ, അവിടെ പോയി അയാളോട് നിന്റെ വല തരാൻ പറയൂ. അയാൾ ഉടനെ തിരൂരങ്ങാടിയിൽ എത്തി ഖാദറിനെ കണ്ടു, വലയുടെ കാര്യം പറഞ്ഞു. ഖാദർ സ്തംഭിച്ചു. തങ്ങളാണ് ആളെ വിട്ടിരിക്കുന്നത്, ഇനി എന്താണ് ചെയ്യുക? ഖാദർ ഒന്നും മിണ്ടാനാകാതെ നിന്നു. അപ്പോൾ ഒരു കെട്ടുമായി ഒരുത്തൻ അതിലൂടെ കടന്നുപോയി. ഖാദർ അയാളെ വിളിച്ചു കെട്ടെന്താണെന്ന് ചോദിച്ചു. വലയാണെന്ന് ഉത്തരം കിട്ടി. ഖാദർ അത് വാങ്ങി മീൻകാരനെ കാണിച്ചു. ഇത് എൻ്റെ വലയാണെന്ന് മീൻകാരൻ പറഞ്ഞു. ഖാദർ വല ആ ഉടമസ്ഥന് നൽകി. ആ ഒരു കള്ളനാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അയാളെ വിട്ടയച്ചു എന്നാണ് കേട്ടോ. മറ്റൊരു സംഭവം, മഴക്കാലമാണ്, ഭയങ്കര മഴയും കാറ്റും. തങ്ങളുടെ വീടിൻ്റെ മുൻഭാഗത്തേക്ക് ഒരു മരം കടപൊയുകി വീണു. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ആർക്കും ഒന്നും പറ്റിയില്ല. മമ്പറം തങ്ങൾ, നീ ഇപ്പോൾ വീണത് ശരിയായില്ല എന്ന് മരത്തോട് പറഞ്ഞുകൊണ്ട് ആ മരത്തെ തൊട്ടതും ആ മരം ഉയർന്ന് പൂർവ്വസ്ഥാനത്ത് ചെന്ന് ഉറച്ചു നിന്നു എന്നതാണ് കേട്ടോ മറ്റൊരു സംഭവം. അങ്ങനെ നിരവധി സംഭവങ്ങളുണ്ട്. ഒരു കണ്ണു രോഗി തൻ്റെ കണ്ണു രോഗം മാറിത്തരണമെന്ന് പറഞ്ഞുകൊണ്ട് മമ്പറം തങ്ങളെ സമീപിച്ചു. അങ്ങ് ശുദ്ധി വരുത്തിക്കൊണ്ടിരിക്കുന്ന തങ്ങൾ ആ വെള്ളം അല്പം അയാളുടെ കണ്ണിന് മീതെ വീഴ്ത്തി. അതോടെ അയാളുടെ കണ്ണിൻ്റെ അസുഖം പൂർണ്ണമായും മാറി എന്നുള്ളതാണ് കേട്ടോ മറ്റൊരു സംഭവം. ഒരാളുടെ കാളയെ ആരോ കട്ടുകൊണ്ട് പോയി. കാളക്കാരൻ മമ്പറം തങ്ങളോട് സങ്കടം പറഞ്ഞു. തങ്ങൾ അയാൾക്കൊരു താക്കോൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇതും കൊണ്ട് പോവുക, നിൻ്റെ കാളയെ അള്ളാഹു നിനക്ക് കാണിച്ചു തരും. അയാൾ താക്കോലും കൊണ്ട് പുറപ്പെട്ടു. വൈക്ക് വെച്ച് മഴ പെയ്തു. അയാൾ അടച്ചിട്ടിരുന്ന ഒരു പീടിക കോലായിൽ കയറി നിന്നു. അപ്പോഴാണെങ്കിലോ മഴയ്ക്ക് ശക്തി കൂടി, പീടിക തിണ്ടയും നനഞ്ഞു തുടങ്ങി. ഇനി എന്ത് ചെയ്യും? ഈ പീടിക ഒന്ന് തുറന്നു കിട്ടിയെങ്കിൽ ഇതിനകത്ത് കയറി മഴ കൊള്ളാതെ നിൽക്കാമായിരുന്നു. അയാൾ കയ്യിലുള്ള താക്കോൽ കൊണ്ട്
പിടിക പതുക്കെ തുറന്നു നോക്കി. അത്ഭുതം എന്ന് പറയട്ടെ, ആ കടയുടെ ഉള്ളിൽ മോഷണം പോയ കാള ഉണ്ടായിരുന്നു. കാളനെയും കൊണ്ട് അയാൾ സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി എന്നുള്ളതാണ് കേട്ടോ മറ്റൊരു സംഭവം. ഒരാളുടെ കുട്ടിയുടെ തലയിൽ വേറൊരാളുടെ പറമ്പിൽ തെങ്ങിൽ നിന്നും തേങ്ങ വീണ് ആ കുട്ടി മരിച്ചു. കുട്ടിയുടെ പിതാവ് പറമ്പുടമസ്ഥൻ്റെ പേരിൽ കേസ് കൊടുത്തു. ഉടമസ്ഥൻ വന്ന് തങ്ങളോട് കാര്യം പറഞ്ഞു. തങ്ങൾ കേസ് കൊടുത്ത ആളെ വിളിപ്പിച്ചു വരുത്തി. അയാളുടെ മുമ്പിൽ കണ്ടപ്പോൾ തങ്ങളുടെ മുഖം ചുമന്നു. തങ്ങൾ പറഞ്ഞു, കൊന്നവനെ കൊല്ലണമെന്നാണ് വിധി. ഇനി ഇങ്ങനെ 3 തവണ ആവർത്തിച്ചു. അപ്പോൾ തേങ്ങ വീണ തെങ്ങ് പല കഷ്ണങ്ങളായി മുറിഞ്ഞു വീണു. കുട്ടിയെ കൊന്ന് തെങ്ങിനെ തങ്ങൾ കിന്നു എന്നുള്ള ഒരു സംഭവമാണ് നമുക്ക് മറ്റൊന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു അമുസ്ലിം സുഹൃത്ത് വീട്ടിലേക്ക് പോകുമ്പോൾ വൈമെത്തിയ ഒരു പൊട്ടകിണറിൽ അബദ്ധത്തിൽ വീണുപോയി. കിണറിൽ കിടന്ന് അയാൾ ഏറെ നേരം വിളിച്ചു കൂവിയിട്ടും ഒരാൾ പോലും അയാളെ രക്ഷിക്കാൻ എത്തിയില്ല. ഒടുവിൽ അയാൾ മമ്പുറത്തെ തങ്ങളെ എന്ന് വിളിച്ചു നിലവിളിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും അയാളെ ബോധം കിട്ട് കഴിഞ്ഞിരുന്നു. പിന്നീട് എപ്പോഴോ ബോധം തെളിഞ്ഞ് കണ്ണു തുറന്നു നോക്കുമ്പോൾ അയാൾ കിടന്നിരുന്നത് കിണറ്റിൻ കരയിലായിരുന്നു. അഗാധമായ കിണറ്റിൽ നിന്നയാൾ എങ്ങനെ രക്ഷപ്പെട്ടു, ആര് രക്ഷപ്പെടുത്തി എന്നുള്ളൊരു സംഭവം നമുക്ക് മനസ്സിലാവും. ഏതായാലും അമുസ്ലിമായ ആ ഒരു മനുഷ്യൻ മരണം വരെ മമ്പുറത്ത് നിത്യസന്ദർശകനായിരുന്നു എന്നുള്ളതാണ് കേട്ടോ നമുക്ക് മറ്റൊരു സംഭവം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും കല്യാണം കഴിഞ്ഞ ഭാര്യയും ഭർത്താവും രാത്രി ഉറങ്ങി. പക്ഷേ അവർ കിടന്ന കട്ടിലിൻ്റെ അടിയിൽ കള്ളന്മാർ കയറിക്കൂടിയത് അവർ അറിഞ്ഞില്ല. കള്ളർമാർ കട്ടിലിൻ്റെ അടിയിൽ കിടന്നിട്ട് സമയം ഏറെയായി. അവിടെയാണ് നവവധു തൻ്റെ ആഭരണങ്ങളെല്ലാം പെട്ടിയിലാക്കി സൂക്ഷിച്ചിരുന്നത്. രാത്രി കുറേ കഴിഞ്ഞപ്പോൾ മോഷ്ടാക്കൾ പെട്ടിയുമായി രക്ഷപ്പെട്ടു. പ്രഭാതം ആവുന്നതിന് മുമ്പ് നവവരൻ പ്രാഥമിക കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തുപോയി. അകത്ത് അതിനുള്ള സൗകര്യങ്ങൾ ഇല്ലാത്ത കാലമായിരുന്നു അത്. സുബൈ വാങ്ക് വിളിച്ച സമയം മണവാട്ടി എഴുന്നേറ്റു. എഴുന്നേറ്റ ഉടനെ തന്നെ ആഭരണം പെട്ടിയിലേക്കാണ് അവൾ ആദ്യം നോക്കിയത്. പക്ഷേ അത് എവിടെയും കാണുന്നില്ല. അവൾ അത്ഭുതപ്പെട്ടു. അവൾ തൻ്റെ ഭർത്താവിനെ കാര്യം അറിയിച്ചു. എന്ത് ആഭരണങ്ങൾ കാണുന്നില്ലെന്നോ? നിന്റെ പിതാവ് രക്തം നീരാക്കി ഉണ്ടാക്കിയ മാലയും കുടുക്കക്കെട്ടിയും നഷ്ടപ്പെട്ടെന്നോ? ഏത് മോഷ്ടാക്കളാണ് ഇവിടെ കയറി വന്നത്? അയൽക്കാരൊക്കെ വിവരം പറഞ്ഞു. വധുവിൻ്റെ വീട്ടുകാരും അവിടെ എത്തി. പിന്നെ രാത്രി നടന്ന സംഭവത്തെക്കുറിച്ച് അവിടെ ചർച്ചകൾ നടന്നു. നവവരൻ രാത്രി പുറത്തിറങ്ങിയതിനാൽ ചിലർ അയാളിൽ സംശയം പ്രകടിപ്പിച്ചു. അതോടെ അവർ തമ്മിൽ തർക്കമായി. അതോടെ അവർ പരിഹാരത്തിനായി കൊണ്ടോട്ടിയിലെ ഒരു സിദ്ധൻ്റെ അടുത്തെത്തി. അയാൾ വലിയ മഹാനാണെന്നും മറഞ്ഞ കാര്യങ്ങൾ പ്രവചിക്കാൻ കഴിവുള്ള വ്യക്തിയാണെന്നുമാണ് പ്രചാരം. സിദ്ധൻ്റെ അടുത്തെത്തി അവർ കാര്യങ്ങൾ വിശദീകരിച്ചു. സിദ്ധൻ മറ്റൊന്നും ചിന്തിക്കാതെ ഇങ്ങനെ പറഞ്ഞു, കള്ളൻ കപ്പലിൽ തന്നെ, ഭർത്താവ് തന്നെയാണ് കള്ളൻ. സിദ്ധൻ്റെ സംസാരം ഭർത്താവിനെ ചൊടിപ്പിച്ചു. ഭർത്താവ് പറഞ്ഞു, നിങ്ങൾ കളവ് പറയുകയാണ്. നിരപരാധിയായ എന്നെ പറഞ്ഞാൽ ഞാൻ വെറുതെ വിടുമെന്ന് വിചാരിക്കേണ്ട. ഞങ്ങൾ മമ്പുറം തങ്ങളെ കണ്ടോളാം. അദ്ദേഹം മഹാനാണ്. മോഷ്ടാക്കളെ തൊണ്ടി സൈന്യം പിടിക്കാൻ കഴിവുള്ള ആളാണ്. ആർജവം ഉണ്ടെങ്കിൽ മമ്പുറം തങ്ങളുടെ അടുത്തേക്ക് പോവുക. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് എന്നെ മോഷ്ടാവായി ചിത്രീകരിച്ചാൽ നിങ്ങളെ ഞാൻ പാഠം പഠിപ്പിക്കും. പുതിയാപ്പള തുറന്ന് പ്രഖ്യാപിച്ചു. അവർ ഒന്നിച്ച് മമ്പുറത്തേക്ക് പോകാൻ തീരുമാനിച്ചു. ഈ വിവരം അറിഞ്ഞ് വ്യാജ സിദ്ധൻ പരിഹാസത്തോടെ പറഞ്ഞു, നിങ്ങൾ മമ്പുറത്തേക്ക് പോയിക്കൊള്ളൂ. സെയ്തലവി തങ്ങൾ അത് കണ്ടുപിടിച്ചാൽ ഒരു അംശം എനിക്കും തരണം. അവർ മമ്പുറം തങ്ങളെ കണ്ട് പ്രശ്നങ്ങൾ പറഞ്ഞു. അല്പം മൗനമായിരുന്ന മമ്പുറം തങ്ങൾ മോഷ്ടാക്കളെ വിളിച്ചു വരുത്തി. ആഭരണങ്ങൾ നിങ്ങൾ എവിടെയാണ് ഒളിപ്പിച്ചത്? മമ്പുറം തങ്ങൾ അവരോട് ചോദിച്ചു. അവർ ആദ്യം നിഷേധിച്ചെങ്കിലും മറച്ചുവെച്ച സ്ഥലം കൃത്യമായി അവർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ അവർ സമ്മതിച്ചു. അവർ മാപ്പ് പറഞ്ഞു. ഓരോരുത്തരും താൻ എടുത്ത വിഹിതം കൊണ്ടുവന്ന് കൊടുത്തു. മമ്പുറം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇത് വിഹിതം വെക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു സ്വർണ്ണപ്പറ്റി വീണുപോയിട്ടുണ്ട്. അത് ഇന്ന സ്ഥലത്ത് കല്ലിന് ചുവട്ടിൽ കാണും. അത് എടുത്ത് കൊണ്ടോട്ടിയിലെ വ്യാജ സിദ്ധന് കൊടുക്കുക. അവർ അതനുസരിച്ചു. അതോടെ ആ സിദ്ധൻ അപമാനിതനായി. അതോടെ ആളുകൾക്ക് ആ സിദ്ധനിൽ ഉണ്ടായ വിശ്വാസം നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പം ഇങ്ങനെയാണ് മറ്റൊരു സംഭവം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, മമ്പുറം, മഹാനായ മമ്പുറം തങ്ങളെ പറ്റിയിട്ടുള്ള ഒരുപാട് കറാമത്തുകളുണ്ട്. അതൊന്നും നമുക്ക് ഈ ഒരു ചെറിയൊരു വീഡിയോയിൽ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. ഏതായാലും നമ്മൾ പറ്റുന്ന പോലെയൊക്കെ നമ്മൾ പരമാവധി ചെറിയ ചെറിയ വീഡിയോകളാക്കി നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം വീഡിയോക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. നമ്മൾ പറഞ്ഞതിലോ സംസാരിച്ചതിലോ എന്തെങ്കിലും തെറ്റുകളോ അപാധകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം.